ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകൾക്ക് പിറന്നാൾ, എൻ്റെ പിറന്നാൾ, ഓണം, വിഷു, പിന്നെ ന്യൂ ഇയർ, നമ്മുടെ തമിഴ്നാട്ടിലെ ദീപാവലി, അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരു വിശേഷമായ ദിവസങ്ങളെങ്കിലും ചില പേർ മനസ്സ് ഇറങ്ങി വന്ന് ചെയ്ത തെറ്റുകളെ റിയലൈസ് ചെയ്തിട്ട് സ്വന്തം അച്ഛനെയും മകളെയും പിടിക്കേണ്ടാന്ന് വിചാരിക്കുന്നു മനസ്സിൽ. അതാണ് വളർച്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ. ഇന്നും ഞാൻ ശ്രമിച്ചു അറ്റ്ലീസ്റ്റ് ഫോണിൽ എന്ന് എന്ന് എഴുന്നേറ്റ് പറഞ്ഞു ജീവിതത്തിൽ എൻ്റെ മകളല്ലേ, ഫ്രണ്ട്സിൽ നാല് പോലില്ല മകളല്ല. അപ്പോ എൻ്റെ മകളെ ഇന്ന് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, അതിഭയങ്കരമായിട്ട് ശ്രമിച്ചു, കാണിച്ചില്ല. അത് എനിക്ക് തോന്നുന്നു അതിൽ എന്തോ ഒരു സന്തോഷം നേടുന്നുണ്ടോ, ഒരു സൈക്കോ സന്തോഷം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ക്യാമറ മുമ്പ് അഭിനയിച്ചിട്ട് സ്വന്തം ലൈഫിൽ വേറെ രീതിയിൽ, ഇങ്ങനെ ക്യാമറ മുമ്പ് ഞാൻ ഭയങ്കര പാവണ അഭിനയിച്ചിട്ട് ഒരു സൈക്കോ തരമാണ് ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു എന്നെ പറയണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ശരി, ഇന്ന് എൻ്റെ പിറന്നനാൾ, എൻ മകൾ ജസ്റ്റ് ഒരു ഫോൺ പോലും കൊടുക്കാതെ എ ഇങ്ങനെ മാറ്റി വെക്കുന്നത്, ഫോണിൽ വിളിച്ച് അപ്പ ഹാപ്പി ബർത്ത്ഡേ അപ്പാന്ന് സൊന്നാ എന്നെ കുറഞ്ഞു പോയിടപ്പോ ലൈഫില്. ഇതോ എൻ്റെ അടുത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് സിദ്ധി ഉണ്ട്, കരുകപ്പള്ളി സിദ്ധി. അല്ല സിദ്ധി, നമ്മളെ പോയി എല്ലാരും വന്ന് വെച്ച് പറ സത്യങ്ങൾ പറ എല്ലാരും കേൾക്കണം. വീഡിയോ കിട്ടി വെക്കരുത്, കള്ളം പറയുന്നില്ല. സ്കൂളിൽ ഞങ്ങൾ പോയി, സ്കൂളിൽ പോയിട്ട് ഒരു 300 സീറ്റ് ഇരിക്കും, 200 സീറ്റ് എന്നെ സമ്മതിച്ചു ഇല്ല, സമ്മതിച്ചില്ല. കാണാൻ ഒരുപാട് ശ്രമിച്ച് ഞാനുണ്ടായിരുന്നു കൂടെ, ഒരു ഞാൻ എനിക്കും ഒരു 4 കുട്ടികളുണ്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് തികച്ചും അറിയാവുന്നതാണ് ഒരച്ഛൻ്റെ വേദന. അപ്പൊ ആ അന്ന് ബാല എന്നോട് പറഞ്ഞ് നമുക്ക് മോളെന്തായാലും ഒന്ന് കാണണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ബാലയും ബാക്കി സുഹൃത്തുക്കളെല്ലാവരും കൂടെ അവിടെ ചെന്നു. അപ്പൊ അവിടുത്തെ അമ്മയുടെ ഈ കാണിക്കാനായിട്ടൊരു ചെറിയ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ അദ്ദേഹം ദൂരെ നിന്ന് കണ്ട്. അത് ഭയങ്കര പ്രയാസമായി നമുക്ക്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 കുട്ടികളാണ്, നമ്മൾ അവരെ നോക്കണത് അതേമാതിരിയാണ്. അപ്പൊ ബാല പുള്ളി അതേപോലെ ഭയങ്കര ഫീൽ ചെയ്ത ദിവസമാണ് അന്നത്തെ. ഇന്ന് ഒരു കരയുകയോലും ചെയ്ത് കണ്ണി അറിയാണ്ട് കണ്ണുനീര് വന്നത് വരെ എനിക്കതിന് കാണാൻ പറ്റി. വളരെ പ്രയാസമാണ്. കാരണം പറഞ്ഞാലോട്ടെ പ്ലാൻ എന്താ നോക്കാം. പക്ഷെ നിങ്ങളുടെ മീഡിയ റിക്വസ്റ്റ് ചെയ്യുന്നു, കണ്ണു മുമ്പേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞിട്ടും വായടിച്ചിരിക്കുന്നത് മീഡിയ അല്ല, മീഡിയ വേറെയാണ്. ചോദിക്കണം, ന്യായങ്ങൾ ചോദിക്കണം. അതേപോലെ ചിലപ്പോൾ ബാല തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കണം. തപ്പ് പണ്ടാ മനുഷ്യൻ, തപ്പേ പറഞ്ഞാൽ കടവിലായിരുന്നു ഇല്ലയാ. നെക്സ്റ്റ്.